നമസ്കാരം ഫോർടുകെ ന്യൂസിലേക്ക് സ്വാഗതം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള എന്നാൽ വിശ്വസിക്കാതെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു കോളലക്കം തന്നെ ഉണ്ടാക്കിയേക്കാവുന്ന വെടിപൊട്ടിച്ച് രംഗത്ത് വന്നത് മുൻ പ്രധാനമന്ത്രിയും ജെഡിഎസ് നേതാവുമായ എച്ച് ഡി ദേവഗൗഡയാണ് ജെഡിഎസിന്റെ ബിജെപിയുമായുള്ള സഖ്യത്തിന് പിണറായി വിജയന്റെ പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇടതുപക്ഷ അനുയായികൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിഷ്പക്ഷമായി രാഷ്ട്രീയം വിലയിരുത്തുന്ന ആർക്കും ദേവഗൗഡയുടെ വാക്കുകളെ തള്ളിക്കളയാനാവില്ല അതിന് കാരണം പലതാണ് ഒന്ന് ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന ഇറക്കി പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കേണ്ട ഒരു ആവശ്യവും ദേവഗൗഡയ്ക്ക് ഇല്ല എന്നത് തന്നെയാണ് അതിലൂടെ ദേവഗൗഡയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ ലാഭം ഒന്നുമില്ല രണ്ട് ദേവഗൗഡയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് പിണറായി വിജയൻ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐയും പിന്തുണ ജെഡിഎസിനായിരുന്നു മൂന്ന് ജെഡിഎസ് എൻഡിഎയിൽ പോയിട്ടും അവരുടെ കേരള ഘടകം ഇപ്പോഴും ഇടതുമുന്നണിയുടെ ഭാഗമാണ് അതിനെതിരെ പിണറായി വിജയൻ ഒരക്ഷരം പോലും പറഞ്ഞിട്ടുമില്ല ഈ കൈകൾ പരിശുദ്ധമാണ് എന്ന പിണറായി വിജയന്റെ അവകാശമാണ് അദ്ദേഹം ജീവിതത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ നുണ എന്ന് ഈ അവസരത്തിൽ സംശയത്തിന് ഇടയില്ലാതെ തന്നെ പറയാം കലങ്കിതമാണ് കേരള മുഖ്യമന്ത്രിയുടെ കരങ്ങൾ സ്വർണ്ണക്കടത്ത് മുതൽ മാസപ്പടി വരെ നിറഞ്ഞു നിൽക്കുന്ന നീണ്ട വിവാദങ്ങളിൽ കാര്യമായ പേരുദോഷം കേട്ട പിണറായിക്ക് കിട്ടിയ അടുത്ത അടിയാണ് ഈ വെളിപ്പെടുത്തൽ ന്യൂനപക്ഷ സംരക്ഷണം ഒക്കെ വെറും കണ്ണിൽ പൊടിയിടലായിരുന്നു എന്നതാണ് സത്യം കെ സുരേന്ദ്രനെ കൊടകര കേസ് മുക്കിക്കളഞ്ഞപ്പോൾ മുതൽ ശക്തമായതാണ് പിണറായി ബിജെപി ധാരണ സംബന്ധിച്ച സംശയം ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ പിണറായി വിജയൻ ആർഎസ്എസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും അതിനുശേഷമാണ് ഇടതുപക്ഷ ബിജെപി രാഷ്ട്രീയ സംഘർഷം ഇല്ലാതെയായത് എന്നും വാർത്തകൾ വന്നിരുന്നു ലാവ്ലിൻ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് പിണറായിയുടെ ഈ ബിജെപിക്ക് അനുകൂലമായ പ്രവർത്തികളെന്നും ആരോപണം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കലങ്കിതമാക്കിയ സ്വർണ്ണക്കടത്ത് കേസിലടക്കം ബിജെപി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയെ പിണറായിക്ക് നേർക്ക് വിട്ടിട്ടില്ല സംശയങ്ങൾ നിരവധിയാണ് തുടർഭരണം എന്ത് തോന്നിവാസം കാണിക്കാനുമുള്ള ലൈസൻസാക്കി പിണറായി മാറ്റിയിരിക്കുന്നു ദേവഗൗഡയുടെ ഈ ആരോപണം ശരിയെങ്കിൽ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ചതിയനായി പിണറായി വിജയനെ കാലം അടയാളപ്പെടുത്തുമെന്നത് തീർച്ചയായും